കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് ഡോക്ടർ നീന പ്രസാദ് നൃത്ത പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിലാണ് പോലീസ് ആ പരിപാടി തടസ്സപ്പെടുത്തിയിരുന്നത്. നീന പ്രസാദ് തന്നെ ഇക്കാര്യം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചതോടെ വലിയ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നിരുന്നത്. ഏതായാലും അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ നീന പ്രസാദ് തന്നെ ന്യൂസ് എയ്റ്റിനൊപ്പം ചേരുകയാണ്. മാഡം, അന്ന് എന്താണ് സംഭവിക്കുന്നത്? അന്ന് പാലക്കാട് ഗ്രന്ഥശാല സൗഹൃദ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ ഒരു സാംസ്കാരിക സമ്മേളനം നടന്നത്. ഇപ്പോൾ ശ്രീചിത്രൻ്റെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മോഹിനിയാട്ട പരിപാടി എനിക്ക് പെർഫോം ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 7:30 വരെ സാംസ്കാരിക സമ്മേളനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പെർഫോം ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ ഇത് ഇതിനകത്ത് സഖ്യം എന്ന് പറയുന്ന ഒരു ഒരു വിഷയ ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് അതിൻ്റെ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം. അത് ശ്രീചിത്രൻ എഴുതിയതാണ്. അതിനൊരുപാട് സമകാലിക പ്രസക്തമായിട്ടുള്ള ഒരു ഇനമാണ് താനും. അത് ഒരു സൗഹൃദവും അതിലുള്ള വിശ്വാസവും ട്രസ്റ്റും അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലിബറേഷൻ എന്നൊക്കെയുള്ള പറയുന്ന ഒരു ആശയമാണ്. അപ്പോൾ അന്ന് പെർഫോം ചെയ്യാൻ 8:00 തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 8:30 ആയപ്പോൾ തന്നെ ഇങ്ങനെ നിരന്തരമായി പോലീസ് ഇത് നിർത്തി വയ്ക്കണം, പുറകിൽ ജഡ്ജുണ്ട്, അദ്ദേഹത്തിന് ശബ്ദം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് സ്കൂളിൻ്റെ ഒരു അങ്കണമാണ്, സ്കൂളിൻ്റെ ഉള്ളിലാണത് നടക്കുന്നത്. പിന്നെ മോഹിനിയാട്ടമാണ് താനും, അത് വളരെ സൂപ്പറായിട്ടുള്ളൊരു ഫോമാണല്ലോ മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് വളരെ ഭയങ്കരമായി, എന്നിട്ട് 2-ാമത്തെ ഇനം ആയപ്പോഴത്തേക്ക് പരിഭ്രാന്തരായിട്ട് ഇതിൻ്റെ സംഘാടകർ ഓടി വരുന്നുണ്ട്, ഇത് ഉടനെ തന്നെ നൃത്തം അടുത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കങ്ങ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ് കേട്ടോ. കാരണം ഒന്നാമത് 2.5 വർഷത്തോളം നമ്മൾ വേദികൾ കണ്ടിട്ടില്ല. അതിനുശേഷം നമ്മൾ എല്ലാ കലാകാരന്മാരും വളരെ ആവേശത്തോടെ സന്തോഷത്തോടു കൂടി തൻ്റെ തങ്ങളുടെ തൊഴിൽ നടക്കുന്നു എന്നുള്ള ഒരു ഇതിലേക്ക് വരുമ്പോൾ അത് നിർത്തിയത് ഞാൻ പറഞ്ഞത്, ഞാൻ ഭയങ്കരമായി ഞാൻ പ്രതികരിച്ചതെല്ലാം വളരെ ഇമോഷണലായിട്ടാണ്. ഒരു ആർട്ടിസ്റ്റ് ഇമോഷനാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. ഞാൻ എൻ്റെ പക്കമേളക്കാരെ നോക്കിയില്ല, കാരണം നോക്കിയാൽ ഞാൻ കരഞ്ഞു പോകും. അവർ അച്ഛി ഇത്ര റിഹേഴ്സൽ കഴിഞ്ഞിട്ട് ഞാൻ ആ ഒരു ഇമോഷണൽ ആംഗിളാണ് എന്നെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വേദിയിലേക്ക് വന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ എല്ലാവരുടെയും തൊഴിൽ നടക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കലാകാരന്മാരുടെ തൊഴിലൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അത്തരത്തിൽ അന്ന് പോലീസ് വന്നിട്ട് ഈ ജഡ്ജിക്ക് ശബ്ദം പ്രശ്നമായതിനാൽ നിർത്തണം എന്നുള്ളതാണ് ആദ്യം മുതൽ ആവശ്യപ്പെട്ടത്. അതെ, അവര് പോലീസ് അവർ ഡ്യൂട്ടി ആണല്ലോ അവർ ചെയ്യുന്നത് അവര്. സോ അങ്ങനെയാണ് അത് പറഞ്ഞത്. യെസ്, മാന്യമായി തന്നെയാണ് പോലീസ് പെരുമാറിയത്. അല്ല, ഞാൻ വേദിയിലാണല്ലോ, ഞാൻ വേദി ഇതിനകത്ത് മാന്യതയുടെ പ്രശ്നമല്ലല്ലോ. ഇതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യം വെതർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് എന്നുള്ളതാണ് പ്രശ്നം. സി, ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ, ഉത്തരവാദിത്വത്തോടു കൂടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുമ്പോൾ യു ഷുഡ് ടേക്ക് മോർ റെസ്പോൺസിബിലിറ്റി. അത് ദർ ഇസ് മോറൽ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതല്ലെങ്കിൽ യു വിൽ ഫോൾ ഇൻ ദ ഐസ് ഓഫ് പീപ്പിൾ. ഇപ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാൻ ഈ പ്രതികരിക്കുമ്പോഴും ഞാനൊരു ഉത്തരവാദിത്വമുള്ള പൗരബോധമുള്ള ഒരു സ്ത്രീയായി മാത്രമേ ഞാനത് പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. എൻ്റെ ഉദ്ദേശം തികച്ചും എൻ്റെ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷന്, എൻ്റെ തൊഴിലിടത്തിന് ഒരു സ്ത്രീ എന്ന നിലയിൽ, കലാകാരി എന്ന നിലയിൽ അപമാനിക്കപ്പെട്ടത് മാത്രമാണ് എൻ്റെ വിഷയം. കേരള സമൂഹം ചർച്ച ചെയ്യേണ്ടത് അത്തരത്തിലാണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ഇതിലപ്പുറം എനിക്ക് മറ്റൊന്നും പറയാനുമില്ല. ഇതിലപ്പുറം എനിക്ക് മറ്റൊരു ഇൻ്റർവ്യൂവിനും താല്പര്യമില്ല. എനിക്ക് എൻ്റെ പെർഫോമൻസും എൻ്റെ ക്രിയേറ്റിവിറ്റിയും ആണ് എൻ്റെ വിഷയം. അതിലാണ് ഞാൻ ജീവിക്കുന്നത്. അതാണ് നമുക്കറിയാം, നമ്മുടെ നാടെന്ന് പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു നാടാണ്. ഈ നാട്ടിലാണ് ഈ സംഭവം ഉണ്ടായത്. ഒരു വലിയ ഉത്തരവാദിത്വം നിറവേറാനുണ്ട്. ഇപ്പം നിങ്ങൾ ടി എം കൃഷ്ണയുടെ വാക്കുകൾ കേൾക്കുന്നില്ലേ, അത് ഒരു കൂടുതൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഷോൾഡർ ചെയ്യുന്നതുകൊണ്ടാണത് സംസാരിക്കുന്നത്. കലാരംഗത്തുനിന്ന് ഒരുപാട് അവഹേളനം പുള്ളി ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിൽ ഒരു മാനവികതയുടെ സന്ദേശമുണ്ട്.
അത് ഒരു ആർട്ടിസ്റ്റിനേക്കാൾ ഉപരി അതൊരു ഒരു ഒരു റെസ്പോൺസിബിൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ഒരു കലാകാരിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കൂച്ചുവിലങ്ങിടങ്ങുന്നതോ, ഞാൻ പറഞ്ഞത് വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ, അത് ഒരിക്കലും ഉയർന്ന തസ്തികയിലിരിക്കുന്നവർക്ക്, അവർ കുറേ കൂടെ എല്ലാവരുടെയും ആളുകളാവുകയാണ് വേണ്ടത് അല്ലേ എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരെയും റെപ്രർ, അല്ലെങ്കിൽ യു വിൽ ബ്രീച്ച് ട്രസ്റ്റ്, അത് ഒരു വലിയ യു വിൽ അഗെയിൻ യു വിൽ ഫോൾ ഇൻ ദ ഐസ് ഓഫ് പീപ്പിൾ, ദാറ്റ് ഈസ് നോട്ട് ഗുഡ്. മാഡം, ഇക്കാര്യം ഈ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്നതോട് കൂടിയാണ് ഇത് പുറം ലോകം അറിയുന്നത്. അതിനുശേഷമുള്ള ഒരു പിന്തുണ എങ്ങനെയുണ്ടായിരുന്നു സമൂഹത്തിന്റെ? ഒരു കലാകാരി എന്ന നിലയിൽ ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നിയതാണ് ബിയോണ്ട് ക്ലാസ്, ബിയോണ്ട് എല്ലാ പൊളിറ്റിക്സിനും അതീതമായിട്ട് എനിക്കൊരു വലിയ സപ്പോർട്ട്, സോളിഡാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഐ എം വെരി പ്രൗഡ് ആ ഒരു ഭാരതത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിക് വേൾഡ് അവർ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയും വിളിക്കുകയും, കാരണം ഒരു കലാകാരന് കുറച്ചുകൂടെ മനസ്സിലാവും കലാകാർക്ക്, കാരണം നമ്മൾ ഒരു വേദി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാണത്, അത് ഫുൾ നമ്മൾ നമ്മൾ അത് തടസ്സപ്പെടുമ്പോഴുള്ള ഒരു വ്യഥ ഭയങ്കരമാണ്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യ ലംഘനം, അതിന് അങ്ങനെ തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ അത് എങ്ങനെയാണ് മന്ത്രിയൊക്കെ സമീപം? സ്വാതന്ത്ര്യമാണോ, അത് അവതരണ സ്വാതന്ത്ര്യമല്ലേ, ആവിഷ്കാരം. ഇത് മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നോ ഇക്കാര്യം? ആരെങ്കിലുമൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ മുന്നോട്ട് പോകാൻ എന്തെങ്കിലും തീരുമാനം എടുത്തിരുന്നോ? ഇല്ല ഇല്ല, ഞാനങ്ങനെയൊന്നും, ഞാൻ പറഞ്ഞില്ലേ ഇതോടുകൂടി എൻ്റെ പ്രതികരണം അവസാനിച്ചു. ഇങ്ങനെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. എൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രയാസം എൻ്റെ ആസ്വാദകരെയും എൻ്റെ സുഹൃത്തുക്കളിലോടും പങ്കുവയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ. പിന്നെ ഗൗരവമായ ഒരു ചർച്ച വരേണ്ടത് നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് എല്ലാവർക്കും. കേരളത്തെക്കുറിച്ചൊരു മോശമായ ഒരു ലുക്ക് വെളിയിൽ പോകാൻ എനിക്ക് ഇഷ്ടമില്ല, താല്പര്യമില്ല. ഞാൻ കലയുടെയും കല റെപ്രസെൻ്റ് ചെയ്യുന്ന മാനവികതയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളാണ് വ്യക്തമായും. അവിടെ എനിക്ക് മറ്റൊരു എന്നെ മറ്റൊന്നും ബോധർ ചെയ്യിക്കുന്നില്ല. എനിക്ക് മനുഷ്യർ മാത്രമേ ഉള്ളൂ, എൻ്റെ ആസ്വാദകർ എന്ന് പറയുന്നതിന് ആസ്വാദകർ മാത്രമേ ഉള്ളൂ, മനുഷ്യർ മാത്രമേ. കല മനസ്സിനോടാണ് സംവദിക്കുന്നത്, ഞാൻ അതേ പഠിച്ചിട്ടുള്ളൂ. അതായത് ഇനി മറ്റൊരു കലാകാരനോ കലാകാരിക്കോ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകാൻ പാടില്ല, ഇത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു അഭിപ്രായമാണ്. കാരണം ഇവിടെ ഈ ഒരു വേദിയിൽ ഒരുപാട് പേർ വിളിക്കുന്നുണ്ട്, അത് കാരണം മുൻപ് കഥകളി സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കുട്ടികളുടെ അവതരണം സ്റ്റോപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം വളരെ സീരിയസ് ആയിട്ടുള്ള തെറ്റുകളാണ്. അത് എന്തുകൊണ്ട് വെളിയിലേക്ക് വന്നില്ല എന്നുള്ളത് തന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. അത് എല്ലാവർക്കും അവരുടെ ഒരു മറ്റുള്ളവരെ എന്താ പറയുന്നത്, നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണല്ലോ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇതൊരു തൊഴിലിടമാണ്, ഒരു ഒരു ഞങ്ങളെ സംബന്ധിച്ചുള്ളൊരു തൊഴിലിടമാണ്, അത് അതിന് അതിൻ്റെ പ്രാധാന്യമുണ്ട്. കൂടുതൽ പ്രതിഷേധം ഈ വിഷയത്തിലടക്കം, അതായത് ഇനി ഇങ്ങനെ ഒന്ന് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കൂടുതൽ പ്രതിഷേധം അടക്കം ഉയർന്നു വരേണ്ട ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വേണമെന്ന് കൂടിയാണ് ഡോക്ടർ നീന പ്രസാദ് പറയുന്നത്. നീന പ്രസാദാണ് പ്രതികരിച്ചത്.